ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ മാർച്ച് 19 രാവിലെ 7 മണി കഴിഞ്ഞു കേട്ടോ, 7 മണി 8 മണി ആവറായി. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ചെടികൾ ഇവിടെ നനച്ചോണ്ടിരിക്കുകയാണ്. പ്രാഞ്ചേട്ടൻ വന്നിട്ട് നമ്മുടെ സ്പ്രിംഗ്ലർ ഊരാനായിട്ട്, നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം പിടിപ്പിച്ച സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ, അപ്പൊ അത് ഇതേ വീണ്ടും അത് കറങ്ങണില്ല. അപ്പൊ അത് മാറ്റിയിട്ടാണ് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന സാധനം. അപ്പൊ അതിന് പ്രാഞ്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൃഷിയുടെ. നമ്മൾ ഇതിനെ റിട്ടേൺ അയക്കുകയാണ് ആമസോണിലേക്ക്. ഇത് വെറുതെ ഒരു റൗണ്ട് കറങ്ങിയിട്ട് അവിടെ നിൽക്കും, പിന്നെ കറങ്ങില്ല. ഇത് അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ബ്രാസ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് നമ്മൾ പറ്റിച്ചു, എന്നാലും നമ്മുടെ അത്യാവശ്യം കൊണ്ട് നമ്മൾ അതിവിടെ നിർത്തിയതായിരുന്നു. എന്താണ് ചേട്ടൻ അഭിപ്രായം ഇവർ ഇങ്ങനെ ചെയ്യുന്നതിനോട്? അല്ല വന്നാലും അവര് ബ്രാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് തന്നെയുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ബ്രാസ് ആയിട്ട് കാര്യം, ബാക്കി സാധനം ബ്രാസ് ആവണ്ടേ? നമ്മൾ അന്ന് മേടിച്ച് ഫുള്ള് ബ്രാസ് ആയിരുന്നല്ലോ. പ്രാഞ്ചേട്ടൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക. അപ്പൊ എന്തായാലും അത് മാറണം. പിന്നെ അതേ വാട്ടർ ടാങ്ക് കഴുകണം. വാട്ടർ ടാങ്ക് കഴുകിയിട്ട് കുറെ നാളായി. അപ്പൊ അതിന്റെ ഉള്ളില് കിണറിലെ വെള്ളം കൂടിയും കുറഞ്ഞപ്പോ മൊത്തം ചെളി കയറി നിറഞ്ഞു കിടക്കണം. അപ്പൊ അത് മൊത്തം അത് കഴുകണം. പിന്നെ ഇന്നലെ ഇവിടെ മഴ പെയ്ത് സുഹൃത്തുക്കളെ, ഒരു കുറെ നാളുകൾക്ക് ശേഷം അറിയുള്ളൂ, പെയ്തില്ല, ഭയങ്കരമായിട്ട് പെയ്തില്ല. പക്ഷെ എന്നാലും ഒന്ന് ഭൂമിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു പോയി. അത് വീണ്ടും നന്നായിട്ട് പെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ പെയ്തില്ല, വെറുതെ കാറ്റൊക്കെ അടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ ഇന്ന് പെയ്യായിരിക്കും, ഇന്നും മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നല്ലൊരു മഴ കിട്ടിയാൽ നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. പക്ഷെ ചിലയിടത്തൊക്കെ ഇപ്പോഴും കൊയ്ത്ത് ബാക്കിയുണ്ടെന്ന് തോന്നും, അവർക്ക് അത് ശരിക്കും പണി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ ഇവിടെ മാത്രമായിട്ട് മഴ പെയ്തെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഓറഞ്ച് ദേ ഇവിടെ മഞ്ഞ കളറായി തുടങ്ങിയിട്ട് കേട്ടോ, അടുത്ത തടിയിൽ പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഉണ്ട് ഒരു 4-5 എണ്ണം ഉണ്ട്. എന്തായാലും ഫസ്റ്റത്തെ ഓറഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫൈനലി വീണ്ടും നമ്മുടെ സ്പ്രിംഗ്ലർ ഇതാ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ നന കഴിഞ്ഞു. ഇവിടത്തെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ അരങ്ങ് കഴിച്ചിട്ടില്ല, അരങ്ങ് ഇന്ന് അഴിക്കണം. ഇവിടെ കുറെ ദിവസമായി അരങ്ങഴിക്കുന്ന പറഞ്ഞ പെരുന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നതാണ്. ഇന്ന് എന്തായാലും അത് അഴിക്കാൻ വെച്ചിരിക്കണം. ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. മണി പ്ലാന്റ് ഞാൻ അവിടെ നടാൻ വേറെ കുറെ ക്ലാസ്സിൽ കൊണ്ട് കുറെ നട്ടു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയില് ഞാൻ കമന്റ് കണ്ടിരുന്നു, നിങ്ങൾ വെള്ളം ഭയങ്കരമായിട്ട് വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വേസ്റ്റ് ചെയ്യുന്നതല്ല, നമുക്കിവിടെ ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചെടികൾക്ക് ഇതിനൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. ഇപ്പൊ വെള്ളം ഒഴിക്കൽ കുറവാണ്, എന്നാലും മറ്റേ റെഡ് പാമ്പൊക്കെ കരിഞ്ഞു തുടങ്ങി. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഇവിടെ വെള്ളം തുറന്നിട്ടാ തന്നെ, ഇവിടെയൊക്കെ വെള്ളം തുറന്നിട്ടാ തന്നെ ഇതിന്റെ ഉറവാണ് ഞങ്ങളുടെ കിണറ്റിലേക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ കിണറ്റിൽ വെള്ളം ഇപ്പൊ കൂടിയിട്ടോ, ഈ 2 അടിക്ക് വെള്ളമായിട്ടുണ്ട്. ഇത്രയും ദിവസം അടിയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കനാലിലോ അല്ലെങ്കിൽ ഇവിടെ സൈഡിലോടെ വെള്ളം വന്നാലാണ് ഞങ്ങളുടെ കിണറ്റിലേക്ക് ഉറവ് വരുന്നത്. അപ്പൊ ഇവിടേക്ക് ഇത്തിരി വെള്ളം പോയാലും ഈ മണ്ണിക്ക് പോണ വെള്ളം തന്നെയാണ് ഞങ്ങളുടെ കിണറ്റിലേക്കുള്ള ഉറവ്. അല്ലാണ്ട് വേറെ വേസ്റ്റ് ചെയ്യാൻ മാത്രം നമ്മളൊന്നും ചെയ്യാറില്ല, ആകെ ഇച്ചിരി വെള്ളമുള്ളൂ, അതിങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ പറമ്പില് എവിടെ വെള്ളം വീണാലും വെള്ളം ആവശ്യമുണ്ട്. ഇവിടെ ഒന്നും എപ്പോഴും ഇപ്പം നനയ്ക്കണില്ല, അല്ലെങ്കിൽ മോട്ടർ അടിച്ച് ഞാൻ ഇവിടെ ഫുള്ള് മുമ്പത്തെ വീടുകളെ കണ്ടിട്ടില്ലേ, നനച്ചുകൊണ്ടിരിക്കാറുള്ളതാണ്. ഇനി വീണ്ടും നനയ്ക്കണം, അപ്പോൾ അതേ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഏ ഫ്രാൻസിയുടെ ടാങ്ക് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ടാങ്കിൻ്റെ അടിയിൽ ചെളി കിടക്കണം രണ്ട് സൈഡിലും. അത് മറ്റേ ടാങ്കിൽ നിന്ന് വന്നതിൻ്റെ ബാക്കിയുണ്ടോ, ഫുള്ള് ചെളിയാണ് ഈ ടാങ്കിലും. അതെ, ഇപ്പൊ ബുധനാകും. ഈ ടാങ്കിലേക്കാണ് ചെളി ആദ്യം വന്ന് മോട്ടർ അടിക്കുമ്പോൾ വീഴാണ്ട് ഇതിൽ നിന്ന് കലങ്ങിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഏ ഇവിടെ നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ ഇരുന്ന് വർക്ക് ചെയ്യാനുണ്ടോ? ഇത് ഞാൻ ആ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടർ ഇരിക്കണുണ്ടോ. ഇതാണ് നമ്മുടെ സോളാർ പമ്പ്. കിണറ്റിന്ന് 24 അവർ വെള്ളം അടിച്ച് ടാങ്ക് നിറച്ച് പിന്നെ ബാക്കിയുള്ള വെള്ളം വീണ്ടും കിണറ്റിലേക്ക് വിടാനുള്ള സിസ്റ്റൊക്കെ ഞാൻ അണ്ടർ പരീക്ഷണങ്ങളിലാണ്. അപ്പൊ അതിന് വേണ്ടി വെച്ചങ്ങനെ മോട്ടറുകളാണ് ഇതൊക്കെ. ദേ ഇതൊരു കുഞ്ഞു മോട്ടർ, ഇത് വലിയ മോട്ടർ. പക്ഷെ ഇത് വർക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. നമ്മുടെ വെളുത്തുള്ളി ചെടി ഇങ്ങനെയുണ്ടോ, ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് ഇവൻ എന്തായാലും ഈ ദിവസങ്ങളിൽ പൂക്കൂട്ടോ. വീണ്ടും ചെറിയൊരു നനവ് കിട്ടി അളപ്പ പൂക്കും. നമ്മുടെ വേപ്പുമരം, വേപ്പുമരത്തിൻ്റെ മുകളിലൊക്കെ നിറയെ വേപ്പിലാണ്, അടിയിൽ ഒരെണ്ണം പോലും ഇല്ല. സോളാർ പാനലൊക്കെ തുടച്ചിട്ട് കുറേ ദിവസമായി, ഇന്ന് തുടയ്ക്കാം. ഏയ് വലിയ പൊടിയൊന്നുമില്ല, ഒരു മാസം കഴിഞ്ഞു തുടച്ചിട്ട്, കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് ലൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ പാനലുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ ഇക്കോണമീഡിയയിൽ ഇട്ടിട്ടുണ്ട്, ഇത് മേടിച്ചതും ഫിറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും. പ്രാഞ്ചേട്ടൻ ടാങ്കിലെ വെള്ളം കുറയാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. രണ്ട് മറ്റേ ചെടികൾ തുടങ്ങിയാൽ ബാക്കിൽ കൂടി ഞാൻ നനച്ചു വരുമ്പോൾ വെള്ളപ്പൊ തീർന്നോളൂ. നിങ്ങളുടെ ഇരുമ്പുമ്പൊളി ഇതേ വലുതായും കൊണ്ടിരിക്കുന്നു. കുടിലകുത്തി ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, നിറയെ ഉണ്ടാവുന്നുണ്ട്. നല്ല മഴ പെയ്തൊക്കെ കൂടി കൊഴിഞ്ഞു. നോക്കിയാ നിക്കണം, നോക്കിയാ എങ്ങനെയുണ്ട് പ്രാഞ്ചേട്ടാ, സൂപ്പർ അല്ലേ? ആ അതായത് ഇതിന്റെ ഇല വെട്ടി കഴിയുമ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടാവണത്. കാട് പിടിച്ച ഇല ഒന്നും ഉണ്ടാവാറില്ല. അല്ല അങ്ങനെയാണ് അതിന്റെ ഒരു തത്വം എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇതിപ്പോ കഴിഞ്ഞ മാസം ഇതിന്റെ ഇലയൊക്കെ വെട്ടി ഫുള്ള് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇറക്കിയതാണ്. അപ്പൊ ആള് നന്നായിട്ട് ഇതേ പൂത്ത് നിറയെ ഇരുമ്പുമ്പോളി ഉണ്ടായി.
നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരുമ്പുമ്പുളി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഇരുമ്പുമ്പുളി ഇപ്പൊ രണ്ട് ടൈപ്പ് ആയി ഇപ്പൊ കാണുന്നത്. ഇത് ചെറുതല്ല, വലുതാവും. പക്ഷെ ചിലയിടത്ത് ഇതൊരു ലൈറ്റ് മഞ്ഞ കളറിലുള്ള ഇരുമ്പുമ്പുളി ഞാൻ കണ്ടിരുന്നു. ഇവിടെ കാസർഗോഡ് കണ്ണൂർ ആ ഏരിയ തോന്നുന്നു. എന്നിട്ടായാലും നിങ്ങളുടെ വീട്ടിൽ എങ്ങനത്തെ ഇരുമ്പുമ്പുളി ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ അതേ വാഴക്കൊലയുടെ ലാസ്റ്റത്തെ പടലതേ ബാക്കിയായിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ട് തിന്നാൻ പറ്റാത്തതിലേക്ക് ആയിണ്ട്. ഇച്ചിരി ഇങ്ങോട്ടും തിന്നാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കാര്യം പറയാം, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോ, നമ്മള് പഴുത്തൊക്കെ തുടങ്ങിയ ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോ ആ ഒരു ടേസ്റ്റിനൊക്കെ എന്തൊരു കുറവ്. ഇനി തിന്ന് മടുത്തിട്ടാണോന്ന് അറിയില്ല. ഒരാള് പഴുവിഞ്ഞിട്ടൂണ് അങ്ങനെയാവാം ചെലപ്പോ. പക്ഷെ എന്തോ ഒരു മറ്റേ പാളം കുടം പഴത്തിന്റെ ടേസ്റ്റ് ഇല്ലേ, ഇല്ലായിരുന്നു. ഇത് നോക്കി ടേസ്റ്റ് പറഞ്ഞു ഇന്ന് നോക്ക് കേട്ടോ. ഓ സൂപ്പർ, നല്ല മധുരല്ലേ. ചേട്ടൻ കഴിക്കാണ്ട് കഴിക്കാനുള്ള ഇതാണ്. ആ പഴുത്ത് തുടങ്ങി ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പഴുത്തു ഇപ്പൊ വേറെ എന്തോ ഒരു ഫ്ലേവർ വേറെ ആണ്. ഇവിടെ നമ്മുടെ സ്റ്റീ ഗുഡ് ആൻഡ് ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞടാ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയണു. നീ ഗുഡ് മോർണിംഗ് പറയാതെ നീ ഗുഡ് മോർണിംഗ് പറയാത്തത്. ഗ്രേസ് ചേച്ചി ഉറക്കത്തിന്ന് കേട്ടോ. സ്റ്റീ ഗുഡൻ ഇവിടെ ഇങ്ങനെ എനിക്കിരുന്ന് അടുക്കളയിൽ വന്നിരിക്കുക അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും മുട്ടയും പറയാ. ഫ്രഞ്ച് ടോസ്റ്റ് നല്ലത് ആണോ? എന്നിട്ടായാലും മുട്ട ബ്രെഡ് മുക്കി, അല്ല മുട്ടയിൽ ബ്രെഡ് മുക്കി ഉണ്ടാക്കി വിഭവം, അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പോയി കൊണ്ട് അത് കാണിക്കാൻ വേണ്ടി എന്താ പാനൽ ക്ലീനിങ് ഇപ്പൊ തന്നെ നടത്താന്ന് വിചാരിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും വിട്ടുപോകും. ഇത് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് മുകളിലേക്ക് വരുമ്പോൾ അതൊക്കെ ചെയ്യല്. അങ്ങനെ നമ്മുടെ സോളാർ പാനൽ ഇവിടെ കിടന്ന് വെട്ടിത്തിളങ്ങി തുടങ്ങി. സൂര്യൻ ദേ അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രാഞ്ചേട്ടൻ ടാങ്ക് കഴുകാൻ വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. ഇതെന്താ വെച്ചാല് രണ്ട് ടാങ്കുകൾ തമ്മിൽ പാരലല് കണക്ട് ചെയ്തേക്കാം. അപ്പൊ ഇവിടെ മുമ്പ് ഇവിടെയായിരുന്നു ടാങ്ക് തുറക്കണ ഒരു വാൽവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വാൽവിൽ നിന്ന് ഡയറക്റ്റ് രണ്ട് ടാങ്കുകളും പാരലാക്കി കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് നമുക്ക് തുറന്ന് കഴുകാൻ പറ്റാത്തൊരു അവസ്ഥയായി. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ മറ്റേ ടാങ്ക് വീണ ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടല്ലോ, പ്രസ് ചെയ്ത് ഉള്ളിൽ നിന്ന് ചെളി വലിച്ചു കളയണം. പക്ഷെ എന്നാലും സൈഡൊന്നും ക്ലീൻ ആവില്ല. ഇതിന്റെ കളറൊക്കെ കണ്ടോ, ചേട്ടൻ നന്നായിട്ട് ഉരച്ച് ടാങ്കിനെ അഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് നല്ല സൂപ്പർ ആക്കി ക്ലീൻ ചെയ്ത്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ടാങ്കിലിറങ്ങിയിട്ട് ഉള്ളിലിരുന്ന് ഉരയ്ക്കും, എന്നിട്ട് വെള്ളം കോരി കൊടുക്കും, അപ്പച്ചൻ കൊണ്ട് കാട്ടിക്കളയും, അങ്ങനെയാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാറ്. അപ്പച്ചൻ നമുക്കൊക്കെ വയ്യാണ്ടായ ശേഷം ഉണ്ട് ഈ രണ്ട് ടാങ്കും പാരലായിട്ട് കണക്ട് ചെയ്തത്. കാരണം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ചെറിയ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇത് മാത്രമേ ഉപയോഗിക്കണ്ടായുള്ളൂ. ഇതല്ല അപ്പുറത്തെ ടാങ്ക്, അപ്പുറത്തെ ടാങ്ക് 500 ലിറ്ററിന്റെ ടാങ്ക് മാത്രമേ ഉപയോഗിക്കണ്ടായുള്ളൂ. അത്ര വെള്ളത്തിന് ചെലവുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ വയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് എപ്പോഴും ഭയങ്കര ചെലവാണ്. അപ്പോ അങ്ങനെ ഒന്നിപ്പോ രണ്ട് ടാങ്ക് വെക്കാൻ വെച്ചാൽ അങ്ങനെയാണ് ഇതിനെ പാരലാക്കി കണക്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ നോർമൽ കഴുകൽ രീതികളും നടക്കാണ്ടായി. ഗുഡ് മോർണിംഗ് ഗ്രേസ്. ഇന്ന് രാവിലെ ഗ്രേസ് അപ്പേനെ വിളിച്ചൊക്കെ ഉറക്കത്തിൽ നിന്ന് എനിക്കുള്ളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. മറന്നുപോയത്? മറന്നുപോയ? നാളെ അപ്പേനെ വിളിച്ചു എനിക്കോ? നാളെ ഉറക്കോ? ഗ്രേസേ എന്നും അമ്മേനെ വിളിക്കും ഉറക്കത്തിൽ നിന്ന്. എനിക്ക് അമ്മേ എന്ന് പറഞ്ഞു വിളിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു രാവിലെ എനിക്കുമ്പോ അപ്പേനെ വിളിച്ച് എനിക്കോ, അപ്പൊ ഓടി വരാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ആള് ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ വിളിക്കാൻ ചിലപ്പോ മറന്നു പോകും, അപ്പൊ ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് നേരത്തെ അങ്ങനെ വിളിക്കാൻ മറന്നു പോകണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. തക്രമത്തിനപ്പ തക്രമത്ത് വേഞ്ചായി പിടിക്കും. പ്രാഞ്ചേട്ടൻ ടാങ്ക് കഴുകാൻ പോകുന്നുണ്ട്.